തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിലെ പാർട്ടികൾ മാത്രമല്ല ഇപ്പം എല്ലാ ആളുകളും ഈ ഒരു വിധിക്ക് വേണ്ടി വളരെ കാതോർത്തിരിക്കുന്ന ഒരു ഒരു സമയമായിരുന്നത് അല്ലേ. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം വെച്ചിട്ട് അപ്പോൾ ഇപ്പോഴും പ്രത്യേകിച്ച് വിധിയെപ്പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം വിധിപ്പാർപ്പ് ഉച്ചക്ക് മാത്രമേ കിട്ടൂ. ഇപ്പോൾ ജാമ്യ ഹർജി തള്ളി എന്നുള്ള വാർത്ത മാത്രമേ നമുക്ക് പറഞ്ഞുതരാൻ പറ്റൂ. വിധിപ്പാർപ്പ് കിട്ടിയാൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ വാദവും പരിഗണിച്ചായിരിക്കുമല്ലോ. പ്രോസിക്യൂട്ടറുടെ ഒപ്പോസും അതോടൊപ്പം തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യക്ക് വേണ്ടി ഹാജരായി നടത്തിയ വാദങ്ങളും, പ്രത്യേകിച്ച് ജോൺ എസ് റാൽഫ് ഇവരെയും സീനിയർ അഭിഭാഷകൻ വന്ന് ഹാജരായി വാദം നടത്തിയിരുന്നു. ഇന്ന് സാറ് എറണാകുളത്ത് മറ്റൊരു വിചാരണയുള്ള കേസിൽ ഹാജരാകുന്നതുകൊണ്ട് ഇനി കോടതിയിൽ ഹാജരായിട്ടില്ല. എങ്കിലും രണ്ടാളുടെ വാദവും പരിഗണിച്ചായിരിക്കും തീർച്ചയായിട്ടും ഈ ജാമ്യഹർജി വിധി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സൂക്ഷ്മമായ ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ വിധി പകർപ്പ് കിട്ടാതെ അത് കുറച്ച് കഴിഞ്ഞ് ഉച്ചയാകുന്നതോടുകൂടി മാത്രമേ കിട്ടൂ. അത് അവർ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാം. അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ അപ്പീൽ പോവാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഹാജരാവാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ തീരുമാനമായിരിക്കും. അവരെന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ അവർ അപ്പീൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തായിരിക്കും? അതൊരു അവരുടെ സ്റ്റെപ്പ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്കിനി പറയാൻ പറ്റൂ. അത്രയേ ഉള്ളൂ. ഹൈപ്പോത്തറ്റിക്കലായിട്ട് നമുക്കൊന്നും പറയാനില്ല. എന്തായാലും വിധിയിൽ സന്തോഷം ഉറപ്പായിട്ടും തീർച്ചയായിട്ടും.